മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 7-8 വചനങ്ങൾ പറയുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ. 5 കാര്യങ്ങളാണ്. ഒന്ന് പറയാമോ എല്ലാവരും ചേർന്ന്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുക, രോഗികളെ സുഖപ്പെടുത്തുക. മരിച്ചവരെ ഉയർപ്പിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, കുഷ്ഠരോഗികളെ. പിശാചുക്കളെ ബഹിഷ്കരിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഈ 5 കാര്യങ്ങളാണ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് യേശു ചെയ്ത കാര്യം. 5 കാര്യങ്ങൾ അതാണ് യേശുവിന് പിതാവ് കൊടുത്ത മിഷൻ, പിതാവ് കൊടുത്ത ഒരു ദൗത്യം. അതായത് ഈ 5 കാര്യങ്ങൾ ചെയ്യാനായിട്ട്. 1, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക. ദൈവരാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവരാജ്യം നമ്മിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുക. ദൈവരാജ്യത്തിൻ്റെ കടന്നുവരവ്, ഈ ദൈവരാജ്യത്തിൻ്റെ കടന്നുവരവിൻ്റെ ശക്തമായ അടയാളങ്ങളാണ്. 1, രോഗികളെ സുഖപ്പെടുത്തുക, രോഗശാന്തികൾ നടക്കുക. നിങ്ങൾ രോഗശാന്തി കൊടുക്കണം. അപ്പസ്തോലന്മാരെ കർത്താവ് അതിനുള്ള കൃപ കൊടുത്തു. രോഗികളെ സുഖപ്പെടുത്തുക. അടുത്തത്, മരിച്ചവരെ ഉയർപ്പിക്കുക. വീണ്ടും പറയുന്നു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക. കാരണം ആ കാലഘട്ടത്തിൽ, യേശുവിൻ്റെ കാലഘട്ടം അല്ലെ ആദിമ ആ ഒരു കാലഘട്ടം, ഒത്തിരി കുഷ്ഠരോഗികളുള്ളൊരു കാലഘട്ടമാണ്. കുഷ്ഠരോഗത്തിന് അങ്ങനെ ചികിത്സയൊന്നുമില്ല അല്ലേ. മനുഷ്യൻ ഒത്തിരിയേറെ ഒറ്റപ്പെടുകയും വേദനിക്കുകയൊക്കെ ചെയ്തൊരു കാലഘട്ടം. അവിടെ യേശുവിൻ്റെ കരുണയാണ് എല്ലാ കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കുക. ഇന്നാണെങ്കിൽ യേശു എന്ന് പറയും, എല്ലാ ക്യാൻസർ രോഗികളെയും സൗഖ്യമാക്കുക അല്ലേ. എല്ലാ എന്തോ ക്യാൻസറാണ്, എന്തേറെ ആളുകളാണ്. അടുത്തത് യേശു പറഞ്ഞു, പറഞ്ഞേ, ആ പിശാചുക്കളെ ബഹിഷ്കരിക്കുക. 5 കാര്യങ്ങൾ ഇത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ശുശ്രൂഷയിൽ ഇത് വെളിപ്പെടണം. ഒരുപക്ഷെ ഇതിൽ വെളിപ്പെടാത്ത ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ സംഭവം. ഇപ്പം മോർച്ചറി വെച്ച ഒരാളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മളെന്ത് ചെയ്യും? നമ്മളെങ്ങനെ രക്ഷപ്പെടാൻ നോക്കും അല്ലേ. ഹല്ലേലൂയ. മരിച്ചവനെ ഉയർപ്പിക്കുന്നത് മാത്രമാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണാത്ത ഒരു കാര്യം. അതിന് ചിലർ പറയുന്ന ഒരു വ്യാഖ്യാനം ഇതാണ്, വചനം കൊടുത്ത് ആത്മാവിൽ മരിച്ചവരെയൊക്കെ ഉയർപ്പിക്കുന്നതെന്ന്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. അതൊന്നുമല്ല, യഥാർത്ഥത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ആരും സംശയിക്കണ്ട. എത്രയോ വിശുദ്ധാത്മാക്കൾ മരിച്ചവരെ ഉയർപ്പിച്ചു. 400-ലധികം വിശുദ്ധന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശുദ്ധ പാട്രിക്ക് 34 മരിച്ചവരെ ഉയർപ്പിച്ചു. വിശുദ്ധ വിൻസെന്റ് ഫെറർ 28 മരിച്ചവരെ ഉയർപ്പിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് പവോള 7 മരിച്ചവരെ ഉയർപ്പിച്ചു. സെയിൻറ്റ് ആന്റണി 8 മരിച്ചവരെ ഉയർപ്പിച്ചു. ഇന്ത്യയുടെ 2-ാമത്തെ അപ്പസ്തലനായ ഫ്രാൻസിസ് സേവ്യർ 7 മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ ലിസ്റ്റ് കിടക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിച്ച ധാരാളം വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധകളുണ്ട്. പിന്നെന്താ, ഈ കാലഘട്ടത്തിൽ ഏതാനും 100-ആണ്ടുകളായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. ശരിയല്ലേ അല്ലേ. ഇനി വെളിപ്പെടേണ്ടത് ആ ഒരു അഭിഷേക തലങ്ങളാണ്. അതിശക്തമായ സൗഖ്യങ്ങൾ, വിടുതൽ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കണം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഉണ്ടോ? പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ കർത്താവ് ചെയ്യും. ചെയ്യുവോ? ചെയ്യും. മനുഷ്യൻ്റെ ബുദ്ധിക്ക്, ചിന്തയ്ക്ക്, മനുഷ്യ മനസ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വീര്യ പ്രവൃത്തികൾ, ദൈവീക പ്രവൃത്തികൾ നടക്കും യേശുവിൻ്റെ നാമത്തിൽ. നടക്കണം, നടന്നേ പറ്റൂ. കാരണം യേശു ദൈവമാണ്, ഏകരക്ഷകനാണ്, ലോകരക്ഷകനാണെന്ന് ലോകമറിയണമെങ്കിൽ, അത് ജനം വിശ്വസിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ നടക്കണം. ആ ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മ
അഭിഷേകം തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിന്റെ 16-ാം വചനം, ഒന്നാമത്തെ കാര്യം എന്താ? ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. രണ്ട്, രോഗികളെ സുഖപ്പെടുത്തുക. മൂന്ന്, മരിച്ചവരെ ഉയർപ്പിക്കുക. എന്താ പറയാൻ പേടി? കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക, ക്യാൻസറുകളെ സുഖപ്പെടുത്തുക, എയ്ഡ്സ് രോഗികളെ സുഖപ്പെടുത്തുക. അങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ. അടുത്തത് ഉണ്ടോ? പിശാചുക്കളെ പുറത്താക്കുക. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വചനം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണല്ലോ യേശു ചെയ്തത്. അവൻ രാത്രി മുഴുവൻ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിൽ വന്നിട്ട് 12 അപ്പസ്തുലന്മാരെ തിരഞ്ഞെടുത്തു. ശരിയാണോ? അതെ. അവന് ഹൃദയത്തിന് ഇണങ്ങിയവരെ, ഇഷ്ടമുള്ളവരെ അവൻ തിരഞ്ഞെടുത്തു. വരദാനങ്ങളും കൃപകളും ഒക്കെ അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് അവരെ അഭിഷേകം ചെയ്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അവിടെ എനിക്കും നിങ്ങൾക്കും ആദ്യം ഒരു ബോധ്യമുണ്ടാകണം, എന്നെ തിരഞ്ഞെടുത്ത യേശുവാണെങ്കിൽ അന്ത്യം വരെ അവൻ എന്നെ എത്തിക്കും. അല്ലേലൂയ. എന്നെ തിരഞ്ഞെടുത്ത യേശുവ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക അല്ല ചെയ്തത്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എനിക്ക് നിന്റെ കരങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഞാനാ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ നീ വില കൊടുത്താൽ നിന്നിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യും. യെശയ്യാ 40:13, ദൈവത്തിൻ്റെ ആത്മാവിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവിനെ പിടിച്ചു നിർത്തുവാൻ ആരുണ്ട്? അറിവില്ല, ആരെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു. ഞാനാ സ്വർഗം സൈൻ ചെയ്തിരിക്കുക. നിന്നെ സുവിശേഷത്തിന്റെ വേലക്കായിട്ട് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇത് സ്വർഗത്തിന്റെ തീരുമാനമാണ്. നിന്നെ തെരഞ്ഞെടുത്തത് ഞാനാ. നിന്നെ ഞാൻ ലക്ഷ്യത്തിലെത്തിക്കും. നിന്നെ അഭിഷേകം ചെയ്തത് ഞാനാ. നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഞാനാ. നീ സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്യുന്നുണ്ടോ? അത് സ്വർഗം ഒപ്പിട്ടിട്ട് തന്നെയാ. അതുകൊണ്ട് നീ കർത്താവിനോട് വിശ്വസ്തനാണോ? നിന്റെ ശുശ്രൂഷകളെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു പ്രസ്ഥാനത്തിന് സാധ്യമല്ല. ആരും നിന്നെ തടയത്തില്ല. ഹല്ലേലൂയ. നിൻ പാദങ്ങൾ കിടറിൽ ഇനി, നിൻ ചിത്തം പതറിൽ ഇനി, എന്നെന്നും ചാരി നിൽക്കും ഏവർക്കും തുണയായവൻ, എന്നെന്നും ചാരി നിൽക്കും ഏവർക്കും.